നമസ്കാരം. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറിന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. യു എൻ എംപ്ലോയ്മെന്റ് സർവീസ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നടപടി. തിരുവനന്തപുരം കരമന പോലീസാണ് രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി വി എസ് ശിവകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. ഈ കേസിലും രാജേന്ദ്രൻ കുറ്റാരോപിതനാണ്. കഴിഞ്ഞ ദിവസം രാവിലെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്താനാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 28-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ശിവകുമാർ എത്തിയിരുന്നില്ല. അതിനു മുൻപും ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. വി എസ് ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന 2011 മുതൽ 2016 വരെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. 2020 ശിവകുമാറിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്നവരുടെ വീട്ടിലും ഇ ഡി പരിശോധന നടത്തിയിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദിച്ചുവെന്ന് മുൻപ് വിജിലൻസും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയുടെ നോട്ടീസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാർ എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ഹാജരായതായി റിപ്പോർട്ടുണ്ട്. അഭിഭാഷകനൊപ്പമാണ് അദ്ദേഹം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നേരത്തെ 3 തവണ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാവുകയായിരുന്നു. തുടർന്ന് ഇന്നലെ ഹാജരാകണമെന്ന് വീണ്ടും നോട്ടീസ് നൽകി. എന്നാൽ ഇന്നാണ് ശിവകുമാർ ഹാജരായത്. ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നേരത്തെ വിജിലൻസും ശിവകുമാറിനെതിരെ കേസെടുത്തിരുന്നു.